ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1993 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസും റിലീസ് സെന്ററുകളിൽ പ്രദർശിപ്പിച്ച ദിവസങ്ങളും തിരുവനന്തപുരത്തെ കളക്ഷൻ ഡീറ്റെയിൽസുമാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ബോക്സ് ഓഫീസിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു വർഷമായിരുന്നു 93 കടന്നുപോയത്. ആകെ 7 93 മമ്മൂട്ടിയുടേതായി റിലീസ് ചെയ്ത മലയാള ചിത്രങ്ങൾ. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. 93 പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ ആദ്യ ചിത്രമായിരുന്നു ജനുവരി 27 റിലീസ് ചെയ്ത ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ എന്റർടൈനർ ധ്രുവം. ജോഷി സംവിധാനം ചെയ്ത ഈ ചിത്രം വമ്പൻ ഹൈപ്പിൽ തിയേറ്ററുകളിലെത്തി മികച്ച ഇനീഷ്യൽ കരസ്ഥമാക്കിയ ചിത്രമായിരുന്നു. 24 സെന്ററുകളിൽ റിലീസ് ചെയ്ത ധ്രുവം സുരേഷ് ഗോപി, ജയറാം, വിക്രം, ഗൗതമി തുടങ്ങിയവരുടെ സാന്നിധ്യം കൊണ്ടും ഏറെ ശ്രദ്ധ നേടി. മമ്മൂട്ടി ആരാധകർക്ക് മികച്ച ദൃശ്യാനുഭവം സമ്മാനിച്ച ധ്രുവം റിലീസ് സെന്ററുകളിൽ 100 പ്രദർശിപ്പിച്ചത്. 2 സെന്ററുകളിൽ 100 പ്രദർശിപ്പിച്ച ധ്രുവം തിരുവനന്തപുരം രമ്യ, കൈരളി എന്നീ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച് 100 കൊണ്ട് 14 കളക്ട് ചെയ്തത്. ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം നേടുന്ന കളക്ഷൻ നേടിയ ധ്രുവം ഹൈ ബഡ്ജറ്റ് കാരണം ഹിറ്റ് സ്റ്റാറ്റസ് മാത്രമേ ബോക്സ് ഓഫീസിൽ ലഭിച്ചുള്ളൂ. കന്നഡ നടൻ പ്രഭാകർ ഹൈദർ മരക്കാർ എന്ന ശക്തനായ വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച നരസിംഹ മന്നാടിയാർ എന്ന കഥാപാത്രം താരത്തിന്റെ എവർഗ്രീൻ കഥാപാത്രങ്ങളിൽ ഇന്നും തിളങ്ങി നിൽക്കുന്നു. 93 പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ 2 ചിത്രമായിരുന്നു ഫെബ്രുവരി 3 തിയേറ്ററുകളിലെത്തിയ ആയിരപ്പറ. ഗൗരി ദർശന നിർമ്മിച്ച് വേണുനാഗവള്ളി സംവിധാനം ചെയ്ത ഈ ചിത്രം 24 റിലീസ് ചെയ്തിരുന്നത്. കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ മനോഹരമായ കുടുംബ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശോഭിച്ചില്ല. നരേന്ദ്രപ്രസാദ്, ഉർവശി, ജഗതി, പ്രേംകുമാർ തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം 42 റിലീസ് സെന്ററുകളിൽ പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരം 42 കൊണ്ട് 713,000 ഈ ചിത്രം കളക്ട് ചെയ്തത്. മമ്മൂട്ടി ശൗരി എന്ന കഥാപാത്രമായി മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി മാറി. രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി. 93 പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ അടുത്ത ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് April 11 തിയേറ്ററുകളിലെത്തിയ വാത്സല്യം. അമ്മാസിന്റെ ബാനറിൽ കൊച്ചിൻ ഹനീഫ നിർമ്മിച്ച ഈ ചിത്രം കുടുംബ ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. 21 സെന്ററുകളാണ് വാത്സല്യം റിലീസ് ചെയ്തത്. AK ലോഹിതദാസ് കഥാ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ വാത്സല്യം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ABC സെന്റർ എന്ന വ്യത്യാസമില്ലാതെ വമ്പൻ വിജയമാണ് അക്കാലത്ത് കരസ്ഥമാക്കിയത്. 2 ഈ ചിത്രം 100 പിന്നിട്ടു. തിരുവനന്തപുരം കൃപയിൽ 69 കൊണ്ട് 1290,000 ഈ ചിത്രം കളക്ട് ചെയ്തത്. സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആയിരുന്നു വാത്സല്യം ബോക്സ് ഓഫീസിൽ കരസ്ഥമാക്കിയത്. 100 ശേഷം ഈ ചിത്രം ബി ക്ലാസ് സെന്ററുകളാണ് കൂടുതൽ പ്രദർശിപ്പിച്ചത്. 107 പോസ്റ്ററിൽ തന്നെ റിലീസ് സെന്ററുകൾ ഒന്നുപോലും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും വാത്സല്യം 200 പോസ്റ്റർ പോലും പേപ്പറിൽ അഡ്വർടൈസ്മെന്റായി കൊടുത്തിരുന്നു. പല BEC സെന്ററുകളിലും 50 പ്രദർശിപ്പിച്ച ചിത്രം കൂടിയായിരുന്നു വാത്സല്യം. 93 പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ അടുത്ത ചിത്രമായിരുന്നു May 20 തിയേറ്ററുകളിലെത്തിയ ഫാമിലി ആക്ഷൻ എന്റർടൈനർ ചിത്രം ജാക്ക് പോട്ട്. 21 സെന്ററുകളിലാണ് ജാക്ക് പോട്ട് റിലീസ് ചെയ്തത്. ജോമോൻ സംവിധാനം ചെയ്ത ഈ ചിത്രം മമ്മൂട്ടി ആരാധകർക്ക് ഏറെ സംതൃപ്തി നൽകിയ ചിത്രമായതുകൊണ്ട് തന്നെ വമ്പൻ വിജയമാണ് അക്കാലത്ത് കരസ്ഥമാക്കിയത്. റിലീസ് സെന്ററുകളൊക്കെയും വമ്പൻ ഇനീഷ്യലും മികച്ച കളക്ഷനുമായി ജാക്ക് പോട്ട് അക്കാലത്ത് സൂപ്പർ ഹിറ്റ് വിജയമാണ് കരസ്ഥമാക്കിയത്. 2 ഈ ചിത്രം 100 പിന്നിട്ടു. തിരുവനന്തപുരം SL കോംപ്ലക്സിൽ 64 പ്രദർശിപ്പിച്ച് 1210,000 ജാക്ക് പോട്ട് കളക്ഷൻ നേടിയത്. മമ്മൂട്ടി ഗൗതം എന്ന ജോക്കിയായി വേഷമിട്ട ഈ ചിത്രത്തിൽ ജഗദീഷും ഗൗതമിയും മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. 93 പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ അടുത്ത ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് August 27 തിയേറ്ററുകളിലെത്തിയ സരോവരം. മലയാളം ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രം JC ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. 18 സരോവരം റിലീസ് ചെയ്തത്. മമ്മൂട്ടി തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിട്ടും സരോവരം എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശോഭിച്ചില്ല. റിലീസ് സെന്ററുകളിൽ തുടർച്ചയായി 42 ഈ ചിത്രം പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരം ധന്യരമ്യ കോംപ്ലക്സിൽ 42 കൊണ്ട് വെറും 350,000 മാത്രമേ സരോവരം കളക്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. 93 മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പരാജയ ചിത്രം കൂടിയായിരുന്നു സരോവരം. 93 റിലീസ് ചെയ്ത മമ്മൂട്ടിയുടെ അടുത്ത ചിത്രമായിരുന്നു October 22 തിയേറ്ററുകളിലെത്തിയ പാഥേയം. ഭരതൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഭരത് ഗോപിയായിരുന്നു നിർമ്മിച്ചിരുന്നത്.
എ കെ ലോഹിതദാസ് തിരക്കഥ ഒരുക്കിയ പാഥേയം 13 സെന്ററുകളിലാണ് റിലീസ് ചെയ്തത്. മമ്മൂട്ടി മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രം കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമായി. എന്നിരുന്നാലും ബോക്സ് ഓഫീസിൽ അതർഹിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല. പാഥേയം റിലീസ് സെന്ററുകളിൽ 70 ദിവസമാണ് പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരം SL കോംപ്ലക്സിൽ 70 ദിവസം കൊണ്ട് 960,000 ഈ ചിത്രം കളക്ഷൻ നേടിയത്. 93 ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം കരസ്ഥമാക്കിയ ചിത്രമായിരുന്നു പാഥേയം. നടി ചിപ്പി ആദ്യമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ഈ ചിത്രത്തിൽ നെടുമുടി വേണു, ശശികല, ലാലു അലക്സ് തുടങ്ങിയവരും മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 93 പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ അവസാനത്തെ ചിത്രമായിരുന്നു ക്രിസ്മസിനോടനുബന്ധിച്ച് റിലീസ് ചെയ്ത ഗോളാന്തര വാർത്ത. December 23 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം സത്യനന്ദിക്കാടായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. കോമഡി ഫാമിലി എന്റർടൈനർ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഗോളാന്തര വാർത്ത 17 സെന്ററുകളിലാണ് റിലീസ് ചെയ്തത്. മമ്മൂട്ടി രമേശൻ നായർ എന്ന കോമഡിയുടെ മേമ്പടിയോടെയുള്ള നന്മ നിറഞ്ഞൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമായി. എന്നിരുന്നാലും ബോക്സ് ഓഫീസിൽ അതർഹിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല. 5 സെന്ററുകളിൽ 50 ദിവസം പ്രദർശിപ്പിച്ച ഗോളാന്തര വാർത്ത 70 ദിവസമാണ് റിലീസ് സെന്ററിൽ പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരത്ത് 50 ദിവസം കൊണ്ട് 11,00,000 ഈ ചിത്രം കരസ്ഥമാക്കിയത്. ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസ് മാത്രമേ ഗോളാന്തര വാർത്തയ്ക്ക് 93 ബോക്സ് ഓഫീസിൽ നേടാൻ കഴിഞ്ഞുള്ളൂ. ശോഭനയും കനകയും നായകമാരായി എത്തിയ ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ, നെടുമുടി വേണു, ഒടുവിലണികൃഷ്ണൻ തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. Top 5 കളക്ഷൻ നോക്കുമ്പോൾ 14,00,000 കളക്ട് ചെയ്ത ധ്രുവമാണ് നമ്പർ 1, 12,90,000 കളക്ട് ചെയ്ത വാത്സല്യം നമ്പർ 2, 12,10,000 കളക്ട് ചെയ്ത ജാക്ക് പോട്ട് നമ്പർ 3, 11,00,000 കളക്ട് ചെയ്ത ഗോളാന്തര വാർത്ത നമ്പർ 4, 960,000 കളക്ട് ചെയ്ത പാതയം നമ്പർ 5. ഏറ്റവും കൂടുതൽ ഓടിയ ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ 3 ചിത്രങ്ങൾ 100 ദിവസം പിന്നിട്ടു. ഇതിൽ വാത്സല്യം BC സെന്ററുകളിലും മികച്ച വിജയം കരസ്ഥമാക്കിയത് കൊണ്ട് തന്നെ 93 മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ വിജയ ചിത്രമാണ് വാത്സല്യം. ജാക്ക് പോട്ട് സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടി 2nd സ്ഥാനവും ധ്രുവം ഹിറ്റ് സ്റ്റാറ്റസ് നേടി 3rd സ്ഥാനവും നേടി. ഇത്രയുമാണ് 1993 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസിന്റെ അവലോകനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വേറൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.